ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നാ മക്കളെ, എല്ലാവരും എന്നെ മറന്നുപോയോ? ഏകദേശം ഒരാഴ്ചകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. ഓരോരോ തിരക്കുകളായത് കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി കാഴ്ചകളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാനെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ എവിടം വരെ എത്തി എന്നുള്ളതായിരിക്കും പലർക്കും അറിയാനുണ്ടാവുക. കാരണം പലരും എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ പണികൾ തീരാറായിട്ടില്ല. പെയിൻറ്റിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അകത്തുള്ള പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്താണ്, അതുപോലെ റൂഫിലും ഒക്കെ ബാക്കിയുണ്ട് കംപ്ലീറ്റ് ആവാൻ. ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇനി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം എല്ലാതും ഒന്ന് അടുക്കി പെറുക്കി വെക്കാൻ. ഇവിടെപ്പോൾ പണികളൊക്കെ നടക്കുക കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ളത്. ഇനിയിപ്പോൾ ഇവിടുത്തെ പെയിൻറ്റിങ്ങൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെയും ബാക്കി വീട്ടിലും, അങ്ങനെയൊക്കെ ഒരവസ്ഥയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ ഇതാ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണേന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. നെയ്ശുകുട്ടി പറയണത് നമ്മളൊരു മീറ്റപ്പിനാണ് പോണേന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പാങ്ങിച്ചേണ്ടിയിലുള്ള തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ്. തൗഫീഖ് ജ്വല്ലറിയുടെ 30-ാമത് വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ ഷീ ക്രിയേറ്റേഴ്സിലുള്ള കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മള് പാങ്ങിച്ചേണ്ടിയിലുള്ള തൗഫീഖ് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ഒരു 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. സോണ്ടിക്ക് ഇന്ന് മദ്രസിലെ എക്സാമൊക്കെ ആയത് കാരണം എക്സാമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും കുറച്ച് ടൈം വൈകി. അപ്പോൾ ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ 24,679 വൈരമുത്തുക്കൾ പതിപ്പിച്ചിട്ടുള്ള സോ ഡയമണ്ടിൻ്റെ ഈ ഒരു ഡയമണ്ട് റിങ്ങിൻ്റെ എക്സിബിഷൻ കൂടെ അന്നേ ദിവസം തൗഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഉണ്ടായിരുന്നു. മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവും സാധാരണക്കാർക്കും താങ്ങാവുന്ന രീതിയിലുള്ള മിതമായ പണിക്കൂലി, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷനുകൾ, ഇതൊക്കെയാണ് തൗഫീഖ് ജ്വല്ലറി മറ്റുള്ളവയിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. വേൾഡ് ഗിന്നസ് റെക്കോർഡ് ബുക്കിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഈ വൈരമോതിരത്തിൻ്റെ ഡിസൈനറും അന്ന് ആ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആള്, പേര് റിജിഷ, കോഴിക്കോട്ടുകാരിയാണ്. അങ്ങനെ ജ്വല്ലറിയൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം പിന്നെ ഞാൻ മുകളിലോട്ട് കയറി. അപ്പോൾ മുകളിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്തിയപ്പോഴേക്കും കുറച്ചധികം സമയം ഒഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 11:30 ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അക്ഷൻ സാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാങ്ങിച്ചേണ്ടിയിലുള്ള തൗഫീഖ് ഗോൾഡ് മാളിലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാങ്ങിച്ചേണ്ടിയുടെ മണ്ണിൽ ജനഹൃദയങ്ങളിൽ 27 വർഷക്കാലമായി തിളങ്ങി നിൽക്കുന്നത്.
നമ്മളെ സീക്രേറ്റേഴ്സ് ഗ്രൂപ്പിലെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ചെറിയൊരു ഇവന്റ് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിൻ റംഷ സാറ്, അങ്ങനെ അവിടെ വെച്ചിട്ട് സമ്മാനദാന ചടങ്ങുകളിൽ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം പോലെ എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അന്ന് മദ്രസയിലൊക്കെ പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയിട്ട് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് കേട്ടോ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റിയത്. എന്നാണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ഇവരുടെയൊക്കെ ചാനലിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നെയിം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ സീക്രേറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ റംഷ സാറ്. അങ്ങനെ സമ്മാനദാന ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 19 യൂട്യൂബേഴ്സ് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അവർ നമുക്കുള്ള ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളെല്ലാവരും പിരിഞ്ഞത്. പലപ്പോഴും വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ നേരിട്ട് കാണാത്ത പല കൂട്ടുകാരെയും അവിടെ വെച്ചിട്ട് കാണാനും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും സാധിച്ചു. എന്നാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ താഴെ ജ്വല്ലറിയിൽ വന്നിട്ട് അനുകുട്ടിനി നൈഷുനി ഗോൾഡൊക്കെ അടിപ്പിച്ചിട്ട് ഒരു റീൽസ് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു തിരക്കും ബഹളത്തിനൊക്കെ ഇടയിൽ വിചാരിച്ച പോലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇവരെങ്ങനെ ഗോൾഡൊക്കെ അടിപ്പിച്ച് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറിയ കുട്ടികളങ്ങനെ ഗോൾഡൊക്കെ അടിപ്പിച്ചിട്ട് കാണാൻ. ഞാനെൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ എൻ്റെ മൂത്തച്ഛൻ്റെ മോളെന്ന് ചെറുതാണ് കേട്ടോ, നൈശുകുട്ടിനോളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളെ ഒരു കുഞ്ഞു സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് അവളുടെ ദേഹത്ത് എൻ്റെ എല്ലാ ഗോൾഡും ഇടിപ്പിച്ചിട്ട് അന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. അന്ന് ഞാൻ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. തോഫി ഗോൾഡിൽ നമുക്ക് ഗോൾഡിൻ്റെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് അവൈലബിൾ ആണ്. കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് തീർച്ചയായും ഇവിടെ നിന്ന് വന്ന് നോക്കാം. കാരണം സാധാരണക്കാർക്കും താങ്ങാവുന്ന രീതിയിലുള്ള മിതമായ പണിക്കൂലി മാത്രമേ ഇവരെ ഈടാക്കണുള്ളൂ. ആൻറ്റിക് മോഡൽസ്, ടർക്കിഷ്, കേരള മോഡല്, അതുപോലെ ഡയമണ്ട് കളക്ഷൻ, അങ്ങനെ ഒരുപാട് ഗോൾഡിൻ്റെ കളക്ഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഏതൊക്കെ മോഡൽസ് ഉള്ളത്? ഇതൊക്കെ കേരള സ്റ്റൈലില് വരുന്ന. അതെ. എങ്ങനെ പണിക്കൂലൊക്കെ എങ്ങനെ? ലോ പണിക്കൂലാണ്. അതാണ് ഈ തിരക്കല്ലേ? സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ്. അതിലുള്ള വെയിറ്റ് വരുന്നുള്ളു. ഒക്കെ സെറ്റ് 1, 2, 3, 4 ഇങ്ങനെ ടോട്ടൽ സെറ്റ് 12-13 പവനാകെ വരുന്നുള്ളു. 12 പവനാണോ ഈ ഒരു സെറ്റ് മൊത്തം? 12 പവനാണ് ഈ സെറ്റ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് പിന്നെ 10 പവന് ആക്കണേ ആക്കി കൊടുക്കാൻ വയ്ക്കും. ചെറിയ കമ്മികളേ വരുള്ളൂ. 10 പവനിൽ ഈ ഒരു ലെയർ കമ്മിയാക്കുകയാണെങ്കിൽ ഈ 5 പവന് മാല നമുക്ക് വേണമെങ്കിൽ 3 പവനും ചെയ്യാൻ പറ്റും. ഇപ്പോ 1, 5 പവനാണ്, ഇത് 4 പവനാണ്, ഇത് 3 പവനാണ്, ഇത് 2 പവനാണ്. ഇത് 10 പവനിൽ വരുന്ന ഒരു വെഡിങ് സെറ്റാണ് കേട്ടോ. കാണാന് നല്ലൊരു പൊക്കം തോന്നിക്കുന്നുണ്ടെങ്കിലും എല്ലാതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ്. അപ്പോൾ നമ്മൾ ബ്രൈഡ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ്.
ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാദസരങ്ങളാണ്. 4 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാദസരങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡയമണ്ട് റിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ഒരു ഡയമണ്ട് സെറ്റാണ്. ഇതെല്ലാം 3 ഗ്രാമിലും 4 ഗ്രാമിലൊക്കെ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിനിൻ്റെ കളക്ഷൻസ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനിണങ്ങിയ ആഭരണങ്ങളുടെ ഒരുപാട് നല്ല കളക്ഷൻസ് തൗഫീഖ് ഗോൾഡിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഡയമണ്ട്സിൻ്റെയും നല്ലൊരു കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റുമായിട്ടൊക്കെ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാങ് ചെയ്യേണ്ടിയിലുള്ള നമ്മുടെ തൗഫീഖ് ഗോൾഡ് ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം സാധാരണക്കാർക്കും താങ്ങാവുന്ന രീതിയിലുള്ള മിതമായ പണിക്കൂലിയാണ് അവരവിടെ ഈടാക്കുന്നത്. തൗഫീഖ് ജ്വല്ലറി മറ്റു ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തമാവാനുള്ള കാരണം എന്താണ്? തൗഫീഖ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ 30 വർഷത്തെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാരമ്പര്യം. അതിൻ്റെ പുറമെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഏറ്റവും വലിയ സപ്പോർട്ട്. അതുപോലെ സ്ഥാപനങ്ങൾ, ഈ തൗഫീഖ് ഗോൾഡ് അല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ വാങ്ങിച്ചേണ്ടിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണത്തിൽ എടുത്തു പറയാവുന്നത്. അതുപോലെ ഞങ്ങളുടെ പാരമ്പര്യം, പിന്നെ വ്യത്യസ്തമായ മോഡലുകൾ. ആ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വന്ന ആളുകൾക്ക് മറ്റൊരു സമയത്ത് വരികയാണെങ്കിൽ ആ ആളുകൾക്ക് തന്നെ മറ്റൊരു മോഡൽ, ഞങ്ങളുടേതായ ഒരു മോഡൽ അവർക്ക് കാണാൻ കഴിയും, നൽകാനും കഴിയും. പിന്നെ ആ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, സംതൃപ്തി, അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം എന്ന് പറയാൻ പറ്റുന്നത്. തൗഫീഖ് ഗോൾഡിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഷംസുക്കയും സൈനുക്കയും രണ്ടുപേരും ട്വിൻസ് ആണ് കേട്ടോ. അവരുടെ ഈ ഒരു മഹത്തായ പാരമ്പര്യവും ജനങ്ങളോടുള്ള ആത്മാർത്ഥതയും തന്നെയാണ് ഈ കടയുടെ വിജയം. അപ്പോൾ മറക്കണ്ട, പാങ് ചെയ്യേണ്ടിയിലുള്ള തൗഫീഖ് ഗോൾഡ് ഇനി നിങ്ങളുടെ ഫാമിലിയിലോ മറ്റോ വല്ല വെഡിങ് പർച്ചേസോ അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസിങ്ങോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൗഫീഖ് ഗോൾഡ് വിസിറ്റ് ചെയ്യുക. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് സോനുട്ടി അൺബോക്സ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്നത് ഒരു കുക്കറാണ്, 5 ലിറ്ററിൻ്റെ ഒരു കുക്കറായിരുന്നു അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ മാമന് വന്നിട്ടുണ്ട്, ഉമ്മമാനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതെൻ്റെ ഉമ്മാൻ്റെ ചെറിയ അനിയനാണ്, മാമനിപ്പോൾ വന്നിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ പോണ വഴി മാമനെയും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. ഇത് മാമൻ്റെ ചെറിയ മോനാണ് കേട്ടോ, നാച്ചുട്ടി. അപ്പോൾ അവനക്ക് സ്കൂളിൽ നിന്ന് ആർട്സ് ഡേക്ക് ഡാൻസിന് കിട്ടിയ ട്രോഫി കാണിച്ചു തരാണ്. ഇവരെ ഏറ്റെടുത്തു പറഞ്ഞ എന്താ ചെയ്യുന്നത്? ഇവർക്കില്ല വീട്, ഇവർക്ക് മാസം 5000 രൂപ ചെലവിന്, ഭർത്താവില്ല, ഭർത്താവ് മരിച്ചു, ഇത്തണ വാപ്പ മരിച്ചു. അപ്പൊ അവരുടെ എല്ലാ സംരക്ഷണങ്ങളൊക്കെ അല്ലേ. ഇതെങ്ങനെ, ഈ ഗൾഫിലെ ഒരുപാട് സുഹൃത്തുക്കൾ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഇവന്റെ വീട് എന്റെ കൂടെ പോകുന്ന ആളെ വീട് നിലമ്പൂര്. ബാക്കി 3 ലക്ഷം രൂപ ഓനിക്ക് ഓരോരുത്തരും കൊടുത്തിട്ട് 3 ലക്ഷം വേണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പറഞ്ഞു 3 ലക്ഷം ഞങ്ങള് തരാം. ഇങ്ങനെയാണെന്ന് പറഞ്ഞ എന്റെ പ്രവാചകൻ, ഈ മക്കളുടെ അവസ്ഥ
സലാം ടി വി എസ്. സലാം ടി വി എസ് മാമനെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സലാം ടി വി എസിന്റെ കൂടെ ഡൽഹിക്ക് വന്നതായിരുന്നു. അപ്പൊ അതുവഴി നാട്ടിൽ വന്നതാണ് കേട്ടോ. ഇതാണ് ഇയാള്. എന്താണ് ഗൾഫ് മലയാളികളോ അതിലുള്ളത്? നാട്ടിലുള്ളവരുണ്ട്. അതെ, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, എത്തി കുട്ടികൾക്ക് വേണ്ടി വിവാഹത്തിനുള്ള അരി നൽകാനുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ്. ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ 2000 കുടുംബങ്ങളിലേക്ക് ഞങ്ങളിപ്പോ 10,000 കുടുംബത്തേക്കുള്ള അരി കൊടുക്കാന്നുള്ള ഉദ്ദേശമായിരുന്നു. ഇപ്പോ 1,000 കുടുംബങ്ങൾക്ക് അരി കൊടുത്തു. 12 എത്തി കുട്ടികൾക്ക് ഓരോ പാവം വീതം സ്വർണം കൊടുത്തു. പിന്നെ 3,000 വെജിറ്റബിൾ കിറ്റ് കൊടുത്തു. ഇപ്പൊ ഞങ്ങള് 100,000 ഭക്ഷണ കിറ്റ് കൊടുക്കാന്നുള്ള ഉദ്ദേശത്തില് ആണ് ഇപ്പൊ ഡൽഹിയിലേക്ക് വന്നത്. ഡൽഹിയില് വന്ന് 2,000 കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ്, ബ്ലാങ്കറ്റ്, അതുപോലെ എന്താ അവിടെ ഒരു വീട് വെക്കാൻ അതിലേക്ക് സഹായം 2,500 രൂപ. അവിടെ കിറ്റ് കൊടുക്കാനും അവിടെ വന്നപ്പോ ഒരു കുടുംബത്തിനെ കണ്ടപ്പോ ഏഴ് മക്കളാണ് ഉണ്ടായത്. ഈ 7 മക്കളും ചെറിയ ചെറിയ മക്കളാണ്. ഇപ്പൊ 2 മുന്നേ ബൈക്ക് ആക്സിഡന്റിന് മരിച്ചു. വീടില്ല, ഒന്നുമില്ല. അപ്പൊ അവരെ സഹായിക്ക, അവർക്ക് വീട് വെക്കാൻ നൂർദീശക് വയനാട് പറഞ്ഞപ്പോ വയനാട് പലവരും കൊടുത്ത കാശ് 3.5 ഉറുപ്പ്, 6 വേണം. 6 വേണം. ബാക്കി തുക സലാം ടി വി എസ് ഏറ്റെടുത്തു. അതെ അതെ. അപ്പൊ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റെടുത്തു. ഹാൻഡ് ഓവർ ചെയ്യാ, കിറ്റ് കൊടുക്കുക, കിറ്റ് കൊടുത്തു. അതേമാതിരി കുറച്ച് കുട്ടി കുടുംബത്തിന് ഭക്ഷണം കൊടുത്തു. കാലോണ്ട് സുഖമില്ലാത്ത ആളെ അവരെ ഏറ്റെടുത്ത് മാസം വാടക കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കുടുംബത്തിന് വീട് വെക്കാന്ന് പറഞ്ഞു. അവർക്ക് മാസം 5,000 വെച്ചിട്ട് ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞു. ഏറ്റെടുത്തു, ഏറ്റെടുത്തു. UP ഉത്തർപ്രദേശിൽ പോയി. അവിടെയും കുറച്ച് കുടുംബങ്ങൾക്ക്, എത്തി കുട്ടികൾക്കും തെലങ്കാനയിലൊക്കെ ഭക്ഷണം കൊടുത്തു. മാമന്റെ ഇപ്രാവശ്യത്തെ വരവിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അത് എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. എന്താണെങ്കിലും കേട്ടപ്പോ ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി. ഇതുപോലുള്ള നല്ല പുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാവാന് അവരെയും നമ്മളെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് അനു. അവന് ഗൾഫിക്ക് പോവാണ്. അപ്പൊ യാത്ര പറയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. ഉമ്മാന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മള് ടീ ടൈമിന്റെ അടുത്ത് എത്തിയപ്പോ മക്കള് കാറ് നിർത്തിപ്പിച്ചിട്ടോ. കാരണം ഈ ഒരു ടീ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ ആ ഒരു ബർഗർ കഴിക്കൽ നിർബന്ധമാണ്. ടീ ടൈമിലെ ആ ഒരു സ്പെഷ്യൽ ടീയും പിന്നെ അവിടുത്തെ ആ ഒരു ബർഗറും ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും കത്രീന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ബർഗറിന്റെ സെയിം ടേസ്റ്റിലുള്ള ബർഗർ ഇവിടെ ഈ ഒരു ടീ ടൈമിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ബർഗറും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. ഈ കഴിഞ്ഞ 20-ാം തീയതി ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ്. അപ്പോൾ അന്നേ ദിവസമാണല്ലോ നമ്മളെ ഖത്തറിൽ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടീ ടൈമിലും അതിൻ്റെതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാരി ചെല്ലണ അവിടെ തന്നെ ഒരു റോബോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നൈശുക്കുട്ടി ആനും പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ക്യാരി അടുത്ത് ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇക്ക പറയായിരുന്നു ഇനിയിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടില്ല എന്ന് പറയണ്ട, ഇവിടെ വന്നൊന്ന് നിന്നോ എന്ന് പറയാം. അങ്ങനെ അങ്ങോട്ട് പോണ വഴി ഫുട്ബോൾ താരങ്ങളുടെ ഫോട്ടോസ് ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്കൊരു കട്ട് റൊണാൾഡോ ഫാനാണ് കേട്ടോ. ഇക്കാന്റെ ഫേവറേറ്റ് ടീം പോർച്ചുഗലാണ്. സോനു ബ്രസീലിന്റെയും അതുപോലെ അർജന്റീനയുടെയും നടുക്ക് നിൽക്കുന്ന ആളാണ് കേട്ടോ. ഓന് 2 ഫാനാണ്, മെസ്സിൻ്റെയും അതുപോലെ നെയ്മറിൻ്റെയും. ഇപ്പൊ പിന്നെ അർജന്റീന ഫസ്റ്റ് കളിയിൽ തോറ്റു പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലിരുന്നു കേട്ടോ ആള്. അങ്ങനത്തെ 2 ഫോട്ടോ കേട്ടോ നല്ല വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. പോണ വഴി ഡോണറ്റ് കണ്ടപ്പോൾ അനുക്കുട്ടി നെയ്ഷ അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട് കേട്ടോ. നെയ്ഷക്കുട്ടിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം കിട്ടിയേ തീരൂ.
സ്പെഷ്യൽ ടീയും ബർഗറും ക്ലബ് സാൻഡ്വിച്ചും കാപ്പച്ചിനോയും ഒക്കെ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ, ചുറ്റിനും പച്ചപ്പൊക്കെ ആയിട്ട് വളരെ മനോഹരമാണ്. ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ അനുക്കുട്ടി ഫസ്റ്റ് കാപ്പച്ചിനോടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിക്കണം കേട്ടോ. അവർക്ക് ആർക്കും അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബർഗറും ക്ലബ് സാൻഡ്വിച്ചും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ബർഗർ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കത്രയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ബർഗറിന്റെ സെയിം ടേസ്റ്റിലുള്ള ബർഗർ ഇവിടെ ഈ ഒരു ടീ ടൈമിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ എഗ്ഗും അതുപോലെ പാറ്റിയും പിന്നെ ചീസും ഒക്കെ കൂടെ വരുന്ന ഒരു ബർഗർ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ക്ലബ് സാൻഡ്വിച്ച് പ്രതീക്ഷിച്ച അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. എല്ലാവർക്കും അവിടുത്തെ ആ ഒരു ബർഗറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ലോകകപ്പിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ആയത് കാരണം അവിടെ മൊത്തത്തിൽ അതിന്റെ ആരവങ്ങൾ ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഒക്കെ ആയിട്ട് ആകെ മൊത്തം കളറായിരുന്നു. ഖത്തറിന്റെ ആ ഒരു ഫ്ലാഗ് അതിൽ കൂടെ പാറി കളിക്കണം കണ്ടപ്പോ ഇക്കാക്ക് അതൊന്ന് കയ്യിലെടുക്കാന് ഒരാഗ്രഹം. എന്തൊക്കെ പറഞ്ഞാലും അന്നം തരുന്ന നാടല്ലേ. ബഹളവും തിരക്കൊക്കെ കണ്ടപ്പോ മക്കൾക്ക് ഒന്നുകൂടെ ത്രില്ലായി. അവർക്ക് പിന്നെ അവിടുന്ന് തിരിച്ചു പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തിരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഉപ്പാന്റെ കടന്റെ മുന്നിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പാന്റെ കടയിലുള്ള ആ ഒരു ബോർഡ് ഇപ്പൊ മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുന്നേ അൽറൈദാൻ എന്നായിരുന്നില്ലേ അന്ന് ആ ഒരു ഇനാഗ്രേഷൻ സമയത്തുള്ള വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കടന്റെ പേര് മാറ്റായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ മദീന എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ പേര് മദീന എന്നാണ്. കാലങ്ങളായിട്ട് ആ ഒരു പേരിലാണ് ഉപ്പാന്റെ എല്ലാ കടകളും ഉള്ളത്. ഈ കടയിലും ഉപ്പ് മറ്റേ കടയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ കാര്യമായിട്ട് കുഴിമന്തിയും അതുപോലെ ബിരിയാണി അൽഫാം ബ്രോസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ കിച്ചണിലൊന്ന് കയറി നോക്കാം. ഇവിടെ അൽഫാമിനുള്ള പീസൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അൽഫാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഇവിടെ കച്ചവടം സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. മന്തി അൽഫാമും ബ്രോസ്റ്റും ബിരിയാണിയും ഒക്കെയാണ് ഉണ്ടാക്കാറ്. വരുന്ന വഴി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. മക്കള് ഓരോ സെവനപ്പിന്റെയും പെപ്സിന്റെ ഒക്കെ ബോട്ടിൽ എടുത്തോണ്ട് പോന്നു.
അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോണ വഴി മക്കൾക്ക് പാർക്കിലും കൂടെ പോകാൻ ഒരേ ആഗ്രഹം. അവർ സാധാരണ എൻ്റെ കൂടെ മീറ്റപ്പിന് വരുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ ഒന്നെങ്കിൽ പാർക്കിക്കോ ബീച്ചിക്കോ ഒക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അപ്പോൾ എന്താണെങ്കിലും അവരുടെ ആഗ്രഹം അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിസ്മിൻ്റെ അടുത്തുള്ള ആ ഒരു പാർക്കിൽ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് അപ്പോഴേക്കും ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കള് മൊത്തത്തിൽ ഹാപ്പിയായി. സോനുട്ടി വലിയൊരു വണ്ടിപ്പിരാന്തൻ ആണ് കേട്ടോ. എവിടെ ഒരു ബെൻസോ അല്ലെങ്കിൽ മിനി കൂപ്പറോ പോഷിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കൽ മസ്റ്റാണ്. അപ്പോൾ അതാ എല്ലാവരും അവിടെ ആരുടെ ഒരു ബെൻസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാണ് കേട്ടോ. മക്കള് പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയം രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിന്തൽമണ്ണ ആര്യസിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് നല്ല നെയ് റോസ്റ്റും ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.